നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാലകൃഷ്ണൻ. അരിക്കൊമ്പനെ തിരുനെൽവേലി മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിലേക്ക് തുറന്നു വിട്ടു. 10 മണിക്കൂർ നീണ്ട ദുരിതയാത്രയ്ക്കൊടുവിലാണ് അരിക്കൊമ്പനെ മോചിപ്പിച്ചത്. പക്ഷേ ഇതോ മോചനം. തുമ്പിക്കൈക്കും കാലിനും മുറിവ്. 5 ആഴ്ചയ്ക്കിടെ 9 മയക്കുപിടി. കൊടുംചൂടിൽ ലോറിയിൽ അനങ്ങാൻ വയ്യാതെയുള്ള യാത്ര. ഒടുവിൽ നടതള്ളൽ. അരിക്കൊമ്പൻ ഇതെല്ലാം അതിജീവിക്കുമോ? അരിക്കൊമ്പനെ ചൊല്ലിയുള്ള കോടതി വ്യവഹാരങ്ങൾ അനിശ്ചിതത്വത്തിൻ്റെ ആക്കം കൂട്ടുമോ? ഈ വിഷയമാണ് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. ആർക്കും വേണ്ടാതെ അലയുന്നോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആനപ്രേമിയും നിർമ്മാതാവുമായ സജി നന്ദിയാട്ട്, കിഫയുടെ പ്രതിനിധി അലക്സ് ഒഴുകയിൽ, കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ എന്നിവർ തത്സമയം ചേരുകയാണ്. അല്പസമയത്തിനകം തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി പി സി സിറിയക്കിനെയും ന്യൂസ് ഈവനിംഗിൽ അതിഥിയായി പ്രതീക്ഷിക്കുന്നു. അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു റിപ്പോർട്ടിലേക്ക്. തിരുനെൽവേലി കളക്കാട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ്റെ ദൃശ്യങ്ങൾ 24-ന്. അപ്പർ കോതയാർ വനമേഖലയിലെ മുത്തുക്കുഴി തടാകത്തിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത്. മയക്കം വിട്ടുണർന്ന അരിക്കൊമ്പനാണ് ദൃശ്യങ്ങളിലുള്ളത്. അരിക്കൊമ്പനെ നിരീക്ഷിച്ച് വനം വകുപ്പ്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പുതിയ വിവരങ്ങൾ? വേണു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരിക്കൊമ്പനെ തുറന്നുവിട്ട സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണിപ്പോൾ അരിക്കൊമ്പൻ ഉള്ളത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ തടാകത്തിനോട്, മുത്തുക്കുഴി തടാകത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് അരിക്കൊമ്പൻ ചുറ്റിത്തിരിയുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പർ കോതയാർ മേഖലയിലാണ്, അതായത് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിലെ അപ്പർ കോതയാർ മേഖലയിലാണ് അരിക്കൊമ്പനെ തുറന്നുവിട്ടത്. ജനവാസ മേഖലയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകത്ത് എത്തിച്ചതിന് ശേഷമായിരുന്നു തുറന്നുവിട്ടത്. അവിടെ നിന്ന് മുന്നോട്ട് സഞ്ചരിച്ചാണ് അരിക്കൊമ്പന്റെ യാത്ര. അവിടെ നിന്ന് നിലവിൽ തുറന്നുവിട്ട സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെ മുത്തുക്കുഴി തടാകത്തിന് സമീപത്തായി അരിക്കൊമ്പൻ എത്തുന്നു. അവിടെ എത്തി വെള്ളം കുടിച്ചതായി അടക്കമുള്ള കാര്യങ്ങൾ വനം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അരിക്കൊമ്പന്റെ പിന്നാലെയുണ്ട്, കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അതിന്റെ ആരോഗ്യം അത്ര കൃത്യമായ രീതിയിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസത്തേക്ക് പ്രത്യേക സംഘം അരിക്കൊമ്പനൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വമേധയാ തീറ്റ എടുത്ത് തുടങ്ങിയിട്ടില്ല. വെള്ളം കുടിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരവും. ശരി, തമിഴ്നാട് ദൗത്യ സംഘം മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പന്റെ ദൃശ്യങ്ങളാണ് 24 ലഭിച്ചത്. അപ്പർ കോതയാർ വനമേഖലയിലെ തടാകത്തിന് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത്. വിശദാംശങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത്. ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക് ശ്രീ സജി നന്ദിയാട്ട്, ഈ അരിക്കൊമ്പൻ്റെ ഇന്നലത്തെ യാത്ര, ഇന്നത്തെ അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി, ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വേണു, ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഒരു ആനപ്രേമിയല്ല. ലോകത്തിലെ സകല പ്രകൃതിയിലെ സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാനൊരു ആന ഭ്രാന്തനോ ആനപ്രേമിയോ അല്ല. മറിച്ച് ഞാൻ ഈ അരിക്കമ്പൻ കേരളത്തിലെ പൊതുവികാരമായി മാറും. ഇതിന്റെ കാരണം എന്താണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. അവന്റെ ആവാസ സ്ഥലത്തു നിന്ന് അവനെ പടിയിറക്കി. റവന്യൂ ഭൂമിയുണ്ടോ ഫോറസ്റ്റ് ഭൂമിയുണ്ടോ ഒന്നും അവനറിയില്ല. വളരെ പാരമ്പര്യമായിട്ട് അവന്റെ അപ്പൻ അപ്പൂപ്പൻ, നമ്മൾ സാധാരണ മലയാള ഭാഷയെ പറഞ്ഞാൽ അപ്പൻ അപ്പൂപ്പനായിട്ട് ജീവിച്ച സ്ഥലമാണ് ദേവികുളം മറികട്ട ഈ പറഞ്ഞ ചിന്നകന. നമുക്കറിയാം, രേഖകളൊക്കെ അതിന് സാക്ഷ്യപ്പെടുത്തുന്ന അവിടേക്ക് മനുഷ്യൻ അവന്റെ ആവാസ കേന്ദ്രത്തിൽ കടന്നു എന്ന് അവിടെയാണ് പ്രശ്നം. മനുഷ്യൻ കടന്നു എന്നപ്പോഴാണ് മതികെട്ടാൻ കുടിയിറക്കപ്പെട്ടപ്പോൾ മറ്റ് ഗന്ധിന്തരമില്ലാതെ. ഞാൻ ആരെ ഇവിടെ കുറ്റപ്പെടുത്തുക? ഇവിടെ പ്രകൃതി ശ്രീവാസ്തവ ഡി എഫ് ഒ ആയിരുന്നു, അന്നത്തെ മൂന്നാർ ഡി എഫ് ഒ ആയിരുന്നു. പ്രകൃതി ശ്രീവാസ്തവ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ അന്ന് ആനയും അന്നത്തെ മനുഷ്യനും നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇണങ്ങിയ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ എ കെ ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചെയ്ത ഒരു നല്ല കാര്യം ഉദ്ദേശിച്ച് ചെയ്തതായിരിക്കും. പക്ഷെ അതൊരു പഠനം നടന്നിട്ടുണ്ട്. അത് ഫോറസ്റ്റ് ഭൂമിയല്ല, പക്ഷെ മറിച്ച് റവന്യൂ ഭൂമിക്ക് കാടിന്റെ സ്വഭാവമുണ്ട്. അപ്പൊ അവിടെ മനുഷ്യന് നാടും മൃഗങ്ങൾക്ക് കാടുമാണ്. ആ കാട്ടിലേക്ക്, അവരുടെ ആവാസ കേന്ദ്രത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നതാണ് ഈ പ്രശ്നങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. ഇന്നൊരു അരിക്കൊമ്പ് വന്ന് നാളെ ചക്കക്കൊമ്പനാകും, പിന്നീട് വേറെ മുറിവാലനാകും. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും പ്രകൃതി ഒരു പ്രതിഭാസം. ഇപ്പോ നമ്മൾ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന എന്ന് പറയുന്ന ആ ഒരു
ജീവിയോട് നമുക്ക് സഹതാപമുണ്ട്. കാരണം എന്താണ്? നമ്മുടെ മകനാണ്, കേരളത്തിന്റെ മകനാണ്. ഇപ്പൊ അവനോട് പറയാം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പറഞ്ഞ മൂന്നാറും ആ ഭാഗത്തുള്ള സകല ആദിവാസി മൂപ്പന്മാരും ചേർന്ന് വഴിയെറിയും സമരം നടത്തും. അവര് പറയുന്നത് എന്താണെന്നറിയാം, ഞങ്ങളുടെ അരിക്കൊമ്പനെ ഞങ്ങൾക്ക് താ, അവൻ ഇവിടെ കിടന്ന് ചത്തോട്ടെ, ഞങ്ങള് അവനെ കുടിച്ചിട്ടോ, ഞങ്ങളുടെ മണ്ണിൽ നിന്നും അവൻ ആട്ടിയിറക്കപ്പെട്ടു. അതല്ലാതെ ഇവര് പറഞ്ഞ മനുഷ്യർക്കാർക്കും എതിരായി നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങളാരും. മനുഷ്യൻ എന്ന് പറയുന്നത് എന്റെ വർഗത്തിൽപ്പെട്ടത്, എന്റെ വർഗത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുക തന്നെ വേണം. അതോടൊപ്പം ഈ ചിന്നക്കനാലിൽ ഉണ്ടാകുന്ന വികസനമാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇനിയും പ്രശ്നം ഇവിടെ ഉണ്ടാവും, വീണ്ടും ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ജീവിച്ചിരുന്നൂടെ കാണാൻ പറ്റും, ചിന്നക്കനാലിൽ മൂന്നാറിനേക്കാൾ കൂടുതൽ വികസനം ഉണ്ടാകും. ആ വികസനം പട്ടയഭൂമിയുടെ അടിസ്ഥാനത്തിലാണ് വികസനം ഉണ്ടാകും. ആ വികസനം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള വന്യജീവികൾക്ക് അല്ലെങ്കിൽ ആന ഉൾപ്പെടുന്ന ജീവികൾക്ക് അവരുടെ ആ ആനത്താരകൾ നഷ്ടപ്പെടുകയാണ്. ഇവിടെ മൂന്ന് ആനത്താരെ ഒരുമിച്ചായിരുന്നു, ഏതാ ചിന്നക്കനാല്, മതികെട്ട, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എന്താ ഈ ദേവികുളം, ഈ ആനത്താരകൾ ഒന്ന് ബ്ലോക്കായി. അതിന് പഠനങ്ങൾ പറയുന്നത് ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആവാസ വ്യവസ്ഥയിൽ വന്നിരിക്കുന്ന പുലർത്ത അവർ ആനത്താരെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. പഴയ കാലത്ത് ഇപ്പൊ അനുക്രമം തന്നെ സേലം വഴി പോവുക, എന്തിനാ പോകുന്നത്? ആ പഴയ 56-63 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ആനത്താരെ അവൻ ഉപയോഗിക്കുക, അവർക്ക് പ്രകൃതി ഒരു വലിയ അനുഗ്രഹം കൊടുത്തു. ആ ആനത്താരെ ഉപയോഗിച്ച് പോയപ്പോ ഈ കമ്പത്തി എന്നപ്പോ ഡ്രോൺ പറഞ്ഞില്ലെങ്കിൽ അവൻ ഇടത്തോട്ട് ചാടിയ കറക്റ്റായിട്ട് പോകും. മനസ്സിലാക്കണം, ഓരോ അവിടുത്തെ പ്രകൃതി അറിയാവുന്ന ഭൂപ്രകൃതി ആൾക്കാർ പറയുകയാണ്, ഇവർക്കൊരു പ്രത്യേക പ്രകൃതി കൊടുത്ത കുറെ നമ്മളെപ്പോലെ തന്നെ പല കഴിവുകളും ഉണ്ട്. ഈ അരിക്കൊമ്പന്റെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വന്നാൽ വേണു, ഞാൻ പറയും ഐ ബെറ്റ് യു, ഞാൻ അന്നും ചർച്ചയിൽ പറഞ്ഞു 24-ലെ ഇത് ഒരു ശാശ്വതമായ പരിഹാരമല്ല അരിക്കൊമ്പന്റെ ജനമാസ തലത്തിൽ. കാരണം എന്താ, മനുഷ്യനെ പോലെ തന്നെ ആനകളെ പഠിച്ച് പഠിച്ചാൽ, ആനകളുടെ പുസ്തകങ്ങളും വിവരമുള്ള എഴുതിയ പുസ്തകങ്ങളും പറഞ്ഞ് പഠിച്ചാൽ മനസ്സിലാകും ഈ ഹോം കമ്മിങ് ജീവിയാണ്. മൂന്ന് തരത്തിലുണ്ട്, അതിലൊന്ന് ഹോം കമ്മിങ് ജീവിയാണ് ഈ പറഞ്ഞ അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ അവൻ വളർന്ന ആവാസ കേന്ദ്രം എന്താണ്? ചിന്നക്കനാൽ. അതിലേക്ക് പോകാൻ അവൻ വ്യഗ്രത കാട്ടും. അവന് നിങ്ങൾ എന്തൊക്കെ കൊണ്ട് കൊടുത്താലും ശരി, ഏതൊക്കെ തരത്തിലുള്ള ആഹാരം കൊടുത്താലും, ഏതൊക്കെ വെള്ളം കൊടുത്താലും, ലോകത്തെ സകല ആഹാരങ്ങളും കൊടുത്താലും അവൻ ഹാപ്പി അല്ല. കാരണം എന്താ, അവന് മെന്റൽ സ്ട്രെസ്, അവന്റെ മെന്റൽ സ്ട്രെസ് എന്താണെന്ന് അറിയാവും. അവൻ അവന്റെ ഹോം ബാക്ക് അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്ര, ആര് പിടിയാനങ്ങളും അവന്റെ കൂട്ടുകാരും അവൻ ആവസിച്ച സ്ഥലവും അവൻ ഇഷ്ടപ്പെടുന്നു. അവനെ അവിടെ നിന്ന് കുടിയിറക്കിയ ആ വേദനയോടാണ്, ആ ഒരു എന്താ പറയുക, പോളിസിയോടാണ് എനിക്ക്. അതല്ലാതെ അരിക്കൊമ്പൻ മനുഷ്യനെ കൊത്തായ ഒരു രേഖയും, ഞാൻ ഹൈക്കോടതി വിധി എന്റെ കയ്യിലുണ്ട്, ഹൈക്കോടതി വിധിയിൽ പറയുന്നത് ദേർ ഇസ് നോ എന്താ മെറ്റീരിയൽ എവിഡൻസ് എന്നാ പറഞ്ഞത്. പിന്നെ ആർക്കും ഉന്നയിക്കാം. പിന്നെ കാട്ടാനയിൽ നിന്ന് നമ്മള് പള്ളിയിലൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും? കാട്ടാനയ്ക്ക് കാട്ടാനകളുടെ നേച്ചറാണ്. ഇവിടെ ഒരു കാര്യം, കടന്നു എന്നുള്ള ചോദ്യമാണ്. പാപങ്ങൾ അവിടെ കടന്ന് അവരെ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് അവരെ അന്ന് ചെയ്തിരുന്നെങ്കിൽ, പിന്നെ ഇനി പറയട്ടെ, ഇവിടെ നമ്മൾ പറയുന്നല്ലോ ഇപ്പോഴും നമ്മൾ തൊലിപ്പുറത്ത് ചികിത്സ ചെയ്യുക, ഈ പ്രശ്നത്തിന് ഈ പരിഹാരമാകുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, അരിക്കൊമ്പൻ നെയ്യാറോ അല്ലെങ്കിൽ പൊന്മുടി ഭാഗത്തേക്കോ ചെല്ലും, വീണ്ടും വീണ്ടും വരാം. ശരി ശ്രീ സജി നന്ദിയാട്ട്, താങ്കൾ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായല്ലോ. ശ്രീ അലക്സ് ഒഴുകയിൽ, ഇവിടെ ഈ കേരളത്തിന്റെ വനം വകുപ്പ് അരിക്കൊമ്പനെ എങ്ങനെ കൈകാര്യം ചെയ്തു, തമിഴ്നാടിന്റെ വനം വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്തു, രണ്ട് കോടതികളും ഇതിനെ എങ്ങനെ സമീപിച്ചു, അതൊരു താരതമ്യം സാധ്യമാകുന്ന തരത്തിലുള്ളൊരു അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. അരിക്കൊമ്പനെ കുറെ കൂടി കർക്കശമായി നേരിട്ടത് തമിഴ്നാടാണ് എന്ന ഒരു നിലപാട് നിങ്ങൾക്കുണ്ടോ? ഇവിടെ ഇപ്പോൾ രാത്രിയിൽ വെടിവെക്കലില്ല, മയക്ക് വെടിവെക്കലില്ല, ഇത്ര ദീർഘ നേരം ഇങ്ങനെ കൊടുംചൂടിൽ കൊണ്ടുപോകുന്ന രീതിയില്ല, അങ്ങനെയൊക്കെ നാം കണ്ടതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഭിന്നമായൊരു സമീപനമാണ് തമിഴ്നാടിൻ്റെ വനം വകുപ്പ് എടുത്തത്. ഇവിടെ സർക്കാർ പൂർണ്ണമായും കോടതിയുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കാൻ നോക്കുമ്പോൾ തമിഴ്നാട് അത് മാനിക്കാത്ത ഒരു സമീപനം ആദ്യഘട്ടത്തിൽ എടുക്കുകയുണ്ടായി. ഇവിടുത്തെ അത്രയും കർക്കശമായ നിലപാട് പിന്നീട് അവിടുത്തെ കോടതി എടുക്കാതിരിക്കുന്നത് നാം കണ്ടു. അപ്പോൾ ഇതിൽ ഒരു താരതമ്യം നടത്തുമ്പോൾ അരിക്കൊമ്പനെ കുറെ കൂടി കർശനമായി കൈകാര്യം ചെയ്തത് തമിഴ്നാടാണ് എന്ന തോന്നലാണ് പൊതുവെ ഉണ്ടാകുന്നത്, അതിനുള്ള നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? തീർച്ചയായിട്ടും വീണു, അത് അങ്ങനെ തന്നെയാണ്. കേരളത്തെ പോലെയല്ല, വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് അരിക്കൊമ്പനെ തമിഴ്നാട് കൈകാര്യം ചെയ്തത്. ഏകദേശം 200 കിലോമീറ്ററോളം നട്ടുച്ചയ്ക്ക് എല്ലാവിധ വെയിലൊക്കെ കൊണ്ട് വളരെ ക്ഷീണിതനായിട്ടാണ് അരിക്കൊമ്പൻ അവിടെ എത്തിയത്. പക്ഷെ ചോദ്യം ഇതാണ്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള ചോദ്യമാണ്. ഞാൻ പറയും, ഈ അരിക്കൊമ്പൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിനുള്ള ഉത്തരവാദികൾ ഈ കോടതിയിൽ പോയി അനാവശ്യമായി കോടതി വ്യവഹാരത്തിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന
ഇവിടുത്തെ നമ്മുടെ മലയാളികളായ അരിക്കൊമ്പൻ ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഒരു പ്രശ്നവുമില്ലാതെ അതിനെ കൂട്ടിലടച്ച് അല്ലെങ്കിൽ അതിനാവശ്യമായ ചികിത്സയും തീറ്റയും വെള്ളവും നല്ല രീതിയിൽ നോക്കുന്ന കൊട്ടനാട് സ്ഥലത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആനക്കൂട്ടിലേക്കോ മാറ്റാനാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചത്. അതിനെതിരെ ഇവിടെയുള്ള ആനപ്രേമികൾ എന്ന് പറയുന്ന ആളുകൾ കോടതിയിൽ പോയി പ്രശ്നം വഷളാക്കി. ഇപ്പൊ എന്താ അവസ്ഥ? അതിന്റെ തുമ്പിക്കൈയിൽ മൊത്തം പരിക്കാണ്. അതിന് തമിഴ്നാട്ടിലെ ആളുകൾ ഇവിടുത്തെ പോലെ കാൽപ്പനികതയൊന്നുമില്ല, അവര് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും എന്ന് മാത്രമല്ല, ഇപ്പൊ ഹൈക്കോടതി, കേരള ഹൈക്കോടതി രണ്ടാമത്തെ വിധി, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്ത വിധി വളരെ സ്ട്രോങ് ആയിട്ട് അവർ പറഞ്ഞു. അതായത് പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് സാബു ജേക്കബിന്റെ വിധിയുമായി ബന്ധപ്പെട്ടിട്ട്. അതേ വാക്ക് തന്നെയാണ് ഇന്ന് മധുരൈ ഹൈക്കോടതി ആവർത്തിച്ചത്. ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ആ വിധി, ഞാൻ ആ കോടതി വ്യവഹാരങ്ങൾ ലൈവായിട്ട് കണ്ട ആളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കോടതി പറഞ്ഞു, ഇത് ഞങ്ങൾ ഇടപെടേണ്ട കേസല്ല, കേരളത്തിലെ കാര്യം കേരളം നോക്കണം, ഞങ്ങൾ തമിഴ്നാട്ടിലെ കാര്യം നോക്കും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറസ്റ്റ് ബെഞ്ചിലേക്ക് പോകാം എന്നുള്ള നിലപാടാണ് തമിഴ്നാട് ഹൈക്കോടതി എടുത്തത്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം വേണു, നമ്മൾ ഇന്നും പറഞ്ഞു, ഞാനിപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ സജി നന്ദിയായിട്ട് പറഞ്ഞു, ഏതായാലും അദ്ദേഹത്തിന്റെ വാദങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രണ്ടാഴ്ച മുമ്പ് ചാനൽ ചർച്ച വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചിന്നക്കനാലിൽ 301 കൊല്ലം മുഴുവൻ കയ്യേറ്റ ഭൂമിയാണ്, അവിടെ മൊത്തം കഞ്ചാവ് കൃഷിയാണ്, ഇങ്ങനെയുള്ള വാദങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി അത് റവന്യൂ ഭൂമിയാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചതിൽ ഞാൻ അഭിനന്ദിക്കുന്നു, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കണം. അദ്ദേഹം പറഞ്ഞു ഈ അരിക്കൊമ്പ കൊന്നതിന് തെളിവില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ അരിക്കൊമ്പൻ ഫാൻസ് എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്, അതൊരു പൊതുവികാരമാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് ഈ അരിക്കൊമ്പൻ കൊന്നിട്ടില്ല, ഇതൊരു പാവമാണ്, ഇത് കെട്ടിടങ്ങൾ തകർത്തിട്ടില്ല എന്നൊക്കെയാണ്. ഹൈക്കോടതി വിധിയിൽ അതിനെപ്പറ്റി പരാമർശമുണ്ട്. ദർ ഇസ് നോ എവിഡൻസ് ഇൻ ദ റീസെന്റ് പാസ്റ്റ് എന്നാണ് ഹൈക്കോടതി വിധികൾ പറഞ്ഞിരിക്കുന്നത്. ആളുകളെ കൊന്നതിന് ഈ അടുത്ത കാലത്ത് തെളിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇതിൽ നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വേണു. അതായത് ഇപ്പോൾ ആന ആളെ കൊല്ലുന്നതിന് കൃത്യമായിട്ടുള്ള ദൃക്സാക്ഷികളോ അല്ലെങ്കിൽ തെളിവുകളോ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ഒന്നാമത്തെ കാര്യം അത് രാത്രിക്കൊക്കെയാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്. അരിക്കൊമ്പൻ കൊന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുള്ള ദൃക്സാക്ഷികളുള്ള 4 കേസുകളുണ്ട്, ദൃക്സാക്ഷികളില്ലാത്ത സാഹചര്യ തെളിവുള്ള 5 കേസുകളുണ്ട്. 9 കേസുകളുണ്ട് ഈ അരിക്കൊമ്പൻ കൊന്നതിന്. ഞാൻ അതൊന്ന് പറയാണ്, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. അതായത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അരിക്കൊമ്പൻ്റെ ആദ്യത്തെ പേര് അരിക്കൊമ്പൻ എന്നല്ല, അത് ഒടിക്കൊമ്പൻ എന്നായിരുന്നു. അതിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിൻ്റെ പടം കാണുമ്പോൾ അറിയാം. അതായത് പന്നിയാർ റേഷൻ കട, കരിങ്കല്ലിൻ്റെ ഭിത്തി കൊണ്ടുള്ള പന്നിയാർ റേഷൻ കട, ഇത് 15 തവണ തകർത്ത ആനയാണ് അരിക്കൊമ്പൻ. അങ്ങനെയാണ് അവൻ്റെ കൊമ്പൊടിഞ്ഞത്. അന്ന് അവൻ്റെ പേര് ഒടിക്കൊമ്പൻ എന്നാണ്, അരിക്കൊമ്പൻ ആയിട്ടില്ല. പിന്നെ റേഷൻ കട തകർക്കൽ നിർത്തി വീടുകൾ പൊളിച്ച് അരിയെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ അരിക്കൊമ്പൻ എന്ന പേര് വന്നത്. അപ്പോൾ ഇത് ഈ ഒടിക്കൊമ്പൻ ആയിരുന്ന സമയത്ത് നടത്തിയ ആദ്യത്തെ കൊലപാതകം 2/1/2005 അതായത് ചിന്നക്കനാൽ പഞ്ചായത്തിലെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ഇഗ്നാസി മുത്തുവിന്റെ മകൻ അൽഫോൺസിനെ അവരുടെ വീടുമുറ്റത്ത് വെച്ചത് കൊന്നു എന്ന് മാത്രമല്ല, കൊന്നതിന് ശേഷം അത് തിരിച്ചു പോകാതെ, സ്ഥലം മാറിപ്പോകാതെ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അങ്ങനെ കൃത്യമായിട്ട് ആളുകൾ ഇതിനെ കണ്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കേസ്, 2005 നടന്ന കേസാണ് അതൊന്ന്. രണ്ടാമത്തെ കേസ് 25/11/2010 ആണ്ടവൻ എന്നാളെ കൊന്നു. മൂന്നാമത്തെ കേസ് 18/5/2012 മണി, 16/10/2013 കൃഷ്ണൻകുട്ടി വീട് തകർത്തിട്ട് ഇഷ്ടിക വീണിട്ടാണ് കൃഷ്ണൻകുട്ടി മരിച്ചത്, ഇതിന് ദൃക്സാക്ഷിയുള്ള കേസാണ്. 20/10/2013 കുറുപ്പുസ്വാമി, 31/12/2013 സണ്ണി, 11/7/2018 ഷാജി, 12/5/2019 കൃഷ്ണൻ, അത് ദൃക്സാക്ഷിയുണ്ട്, 21/7/2021 വിമല. ഇങ്ങനെ 9 കേസുകളുണ്ട്, അതിൽ 4 എണ്ണത്തിൽ കൃത്യമായിട്ട് ദൃക്സാക്ഷികളുള്ള കേസാണ് അരിക്കൊമ്പം കൊന്നതിന്. അതായത് നമ്മളിപ്പോൾ ആത്മഹത്യ അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗങ്ങളുടെ കൊലപാതകത്തിലൊക്കെ വരുമ്പോൾ CRPC 174 അനുസരിച്ച് റിപ്പോർട്ട് RDOക്കാണ് പോവുക, മുനിസിപ്പൽ കോർട്ടിലേക്കല്ല. അപ്പോൾ അത് കേസ് ക്ലോസ് ചെയ്യും. അതിൽ പിന്നെ ആന ആളെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൊന്നു, എപ്പോൾ കൊന്നു, മറ്റെന്തെങ്കിലും എന്നൊന്നും അന്വേഷണമില്ലല്ലോ, FIR ഇടും, കേസ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ കൊലപാതകം നടക്കുന്ന പോലെ ഒരു തെളിവോ കാര്യങ്ങളോ അല്ലെങ്കിൽ മഹസൂറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ബിയോണ്ട് ഡൗട്ട്, ഒരാളെ കൊലപാതക കേസിനെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ സംശയാതീതമായിട്ട് തെളിയണമല്ലോ. അങ്ങനെ തെളിയാനുള്ള സാഹചര്യം ആന നടത്ത കൊലപാതകത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും അങ്ങനെ ഒരു നിലപാടെടുത്തത്. പക്ഷേ ദൃക്സാക്ഷികളുള്ള കേസ് 4 എണ്ണം ഉണ്ട് അരിക്കൊമ്പം കൊന്നത്. ഓക്കെ, ഞാൻ ആളുടെ പേര് നമ്പർ പറഞ്ഞു തരാം. ഈ പറഞ്ഞ അൽഫോൺസ് എന്ന് പറയുന്ന ആളുടെ ഇഗ്നാസി മുത്തുവിൻ്റെ അനിയൻ്റെ നമ്പർ പാലായി എന്നുള്ളതാണ്. ഞാൻ ആ നമ്പർ അടക്കം തരാം, നിങ്ങൾ വിളിച്ച് ചോദിക്കുക. ഓക്കെ, അതുകൊണ്ട് അരിക്കൊമ്പം കൊന്നിട്ടില്ല എന്നും നിഷ്കളങ്കനാണോ എന്നുള്ള ധാരണ നിങ്ങൾ മാറ്റിവെക്കുക, അത് ശരിയല്ല. അരിക്കൊമ്പൻ വീടുകൾ ഇടിച്ചിട്ടുണ്ട്, 150 കൂടുതൽ കെട്ടിടങ്ങൾ അരിക്കൊമ്പൻ ഇടിച്ചിട്ടുണ്ട്. ശരി, ശ്രീ അലക്സ് ഒഴുകലി, ഞാൻ അങ്ങിലേക്ക് വരാം. ഡോക്ടർ ചാക്കോ കാളമറമ്പിൽ, ഇവിടെ ഇപ്പോ അരിക്കൊമ്പനെ ഇപ്പോൾ തമിഴ്നാടിൻ്റെ മാത്രം ഉത്തരവാദിത്തമാക്കി മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങളിവിടെ ഉന്നയിക്കുന്ന പല ആശങ്കകൾക്കും ആ അർത്ഥത്തിൽ പരിഹാരമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇല്ല അരിക്കൊമ്പൻ. ഇപ്പോൾ ശ്രീ അലക്സ് ഒഴുകയിൽ പറയുകയായിരുന്നു, സ്വാഭാവികമായും അതിനെ കുങ്കിയാനയാക്കി അങ്ങ് മാറ്റാവുന്നതാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണം ഉണ്ടായി. പക്ഷേ അത് ഈ പറയുന്ന തരത്തിൽ ആനയ്ക്ക് വളരെ സുഖകരമായൊരവസ്ഥയല്ല.
ഉണ്ടാക്കുന്നത് എന്ന് ഈ വിഷയം പഠിച്ച നിഷ്പക്ഷരായ ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ സജീവ് നന്ദിയാട്ടക്കാർ പറയുന്ന ആനപ്രേമി എന്ന ബാനറിൽ വരാത്ത ആളുകൾ, ഈ വിഷയം പഠിച്ച ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. അതിനൊരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പിടികൂടിയ PM2. അത് മുത്തങ്ങയിൽ ഈ പറയുന്ന നിന്ന് തിരിയാനിടമില്ലാത്ത ഒരു കൂട്ടിൽ കിടന്ന് പീഡനം അനുഭവിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട് ഈ ഇന്നലെ കാണിച്ച ഈ 10 മണിക്കൂർ യാത്ര, 300 കിലോമീറ്റർ, അത് അരിക്കൊമ്പനോട് കാട്ടിയത് എത്രമാത്രം ക്രൂരതയാണോ അതുതന്നെയാണ് ഈ ഇതിനെ നാട്ടാനയാക്കി പരിപാലിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഘട്ടത്തിലും ഒരാനയ്ക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അതൊരു വലിയ പോംവഴിയാണ്, പരിഹാരമാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എത്രമാത്രം ശരിയാണ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ? വേണു, ഞാൻ രണ്ട് കാര്യങ്ങൾ ആദ്യം സൂചിപ്പിച്ചിട്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തത്, നമ്മുടെ ഭരണഘടന നൽകുന്ന Article 21 അനുസരിച്ചുള്ള ജീവിക്കാനുള്ള അവകാശവും ജീവനോപാധിക്കുള്ള അവകാശവും, ഇത് രണ്ടും സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള വന്യജീവികൾ നശിപ്പിക്കുന്ന കേസിൽ അല്ലെങ്കിൽ അവരില്ലായ്മ ചെയ്യുന്ന കേസിൽ സ്റ്റേറ്റിന് അതിന് മതിയായ ഉത്തരവാദിത്വം ഉണ്ടാവണം. ജനങ്ങളുടെ ജീവനും ജീവനോപാധിക്കും എതിരെ ഉയരുന്ന എന്തിനുമെതിരെ ഭരണാധികാരികൾക്കും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ ബലിയാടാക്കേണ്ട കാര്യമില്ല എന്നുള്ളതും വന്യമൃഗ നിയമം അനുസരിച്ച്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യവുമാണ്. ഈ രണ്ട് കാര്യങ്ങളും നിലനിൽക്കെ ഈ ഒരു ആനയുടെ കേസ് ഇത്രമാത്രം ചാനലുകൾ ചർച്ച ചെയ്യുന്നു, ഗവൺമെൻറ് കണ്ടമാനം പണം അതിൻ്റെ പേരിൽ ഗവൺമെൻറ് എക്സ്ചക്കറിൽ മുടക്കുന്നു, വനം വന്യജീവി വകുപ്പുകൾ ഇതൊരാഘോഷമാക്കി മാറ്റുന്ന പോലെ സമൂഹം ഇതിനെ ഏറ്റെടുക്കുന്നു. എന്തായാലും ഈ ആന ഒരു ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവർക്കും അറിയാം. ഈ ആന സാധാരണ കാട്ടിലെ ആനകൾ, കേരളത്തിൽ തന്നെ 7000 ആനകളുണ്ട്, മൊത്തമുള്ള 27000 ആനകളിൽ ഈ ആനകളിൽ ഏതാനും ചില ആനകളാണ് ഇത്തരത്തിലുള്ള വളരെ വയലൻ്റ് ആയിട്ട് വെർമിൻ സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ അവരെ ഒന്നുകിൽ മര്യാദ പഠിപ്പിച്ച് ഒരു നാട്ടാനയായി മാറ്റുക അല്ലെങ്കിൽ കുങ്കിയാനയായി മാറ്റുക എന്നുള്ള ഒരു പരിഹാരം, അല്ലെങ്കിൽ അവയെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള പരിഹാരം, ഇനി അതുമല്ലാത്ത കേസുകളിൽ ആനകളെ അത് ക്ഷുദ്രജീവിയായി മാറുമ്പോൾ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം, ഇത് ഉപയോഗിക്കേണ്ട സംസ്ഥാന സർക്കാരോ വനം വകുപ്പോ വന്യജീവി വകുപ്പുകളോ അത് ചെയ്യാതെ വരുമ്പോഴാണ് ഈ പാവം മൃഗത്തിന്, ഇത് പാവം ഇൻ ദ സെൻസ് ഇൻവേർട്ടഡ് കോമാസിലാണ്, അതിന് വിവേകമില്ലാത്തതുകൊണ്ട് ഈ പാവം മൃഗത്തിന് ഇത്തരത്തിൽ ദുരന്തം ഏൽക്കേണ്ടി വരുന്നത്. താങ്കൾ പറഞ്ഞല്ലോ കുങ്കിയാനകൾക്ക് പരിശീലന സമയത്ത് അല്ലെങ്കിൽ കുങ്കിയാനയാക്കി മാറ്റുന്നതിന് വിഷമമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ പ്രതിസന്ധികളുണ്ടെന്ന്. അതിലും എത്രയോ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാലെങ്കിൽ വന്ന് സ്വതന്ത്രമായ ഭക്ഷണവും കാര്യങ്ങളും വെച്ച് അതിന് സ്വതന്ത്രമായി ജീവിക്കാനും കഴിയും. ഇവിടെ അതല്ല, ഈ ആനയെ സംരക്ഷിക്കാനെന്ന വ്യാജേന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, സംസ്ഥാനങ്ങൾ തോറും മാറ്റി, പന്ത് തട്ടുന്ന പോലെ തട്ടി, അതിനെ വീണ്ടും വയലൻ്റാക്കി മാറ്റി, ഇനി എത്ര പേരുടെ ജീവൻ അത് എടുക്കുമെന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു വെച്ചിരിക്കുന്നത് ആരാണ്? അതിനൊരു പരിഹാരം വേണ്ടേ? ഇതിങ്ങനെ നമ്മൾ എന്നും ചാനൽ ചർച്ചകളിലൂടെയും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും ആഘോഷമാക്കി മാറ്റേണ്ട ഒരു സംഭവമാണോ? ഒരു മൃഗം, അത് വന്യമൃഗമാണ്, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന് ഉപദ്രവകാരിയാകുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള നിയമങ്ങൾ അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ എന്തുകൊണ്ടാണ് ഭരണാധികാരികൾ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് ഈ ആനപ്രേമികളൊക്കെ ആത്തരത്തിൽ ഇതിനെ കാണാത്തത്? ഇതിൻ്റെ ഈ തുമ്പിക്കൈയും മുറിഞ്ഞ്, ഇതിൻ്റെ കയ്യും കാലിനും പരിക്കേറ്റ്, ഇതിൻ്റെ കൊമ്പും ഒടിഞ്ഞ്, ഇതിനെ ഇങ്ങനെ ഒരു ഒരു പ്രദർശന വസ്തുവായി ഒരു കോളറും കെട്ടി മറ്റാനകൾ അതിനെ അറ്റാക്ക് ചെയ്യത്തക്ക വിധത്തിൽ വനത്തിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അതിന് കോളർ ഉള്ളിടത്തോളം കാലം മറ്റാനകൾ തീർച്ചയായിട്ടും അതിനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവൻ്റെ ജീവിതകാലം മുഴുവൻ പ്രതിസന്ധി അവൻ നേരിടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ആനയെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നതിനെയാണോ നമ്മൾ അനുകൂലിക്കേണ്ടത്? മറിച്ച് അതിനെ മെരുക്കിയെടുക്കുകയോ അല്ലെങ്കിൽ അതിനെ മയക്കുവേടി വെച്ച് അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യേണ്ടതാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ 9 കൊലപാതകങ്ങൾ അല്ലെങ്കിൽ 9 മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഏത് വന്യമൃഗത്തെയും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചുകൊണ്ട് കൊല്ലാൻ നമ്മുടെ ഭരണഘടനയിൽ, പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂള് 11(1)(a)യും 11(1)(b)യും അനുവദിക്കുന്നുണ്ടല്ലോ. എന്താണ് ഇതെടുത്ത് പ്രയോഗിക്കാൻ മടിക്കുന്നത്? കേരളത്തിൽ മാത്രം, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പ്രയോഗിക്കുന്നുമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച കേരളം കാണിച്ചത്? അതിപ്പോൾ തമിഴ്നാടിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുറെക്കൂടെ ത്വരിതഗതിയിൽ അവരാ നിയമം ഉപയോഗിക്കുന്നു. കുറച്ചുകൂടെ വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ആന ഈ ഭൂമുഖത്തുണ്ടാകാത്ത വിധത്തിലേക്ക് മാറും. അതാണോ നല്ലത്? അതിനെ മെരുക്കിയെടുത്തുകൊണ്ട് ഒരു ഒരു സാധാരണ കുങ്കിയാനയായി മാറ്റി
ആ പരിശീലനത്തിന് ശേഷമുള്ള കാലഘട്ടമെങ്കിലും അതിനെ മാന്യമായി ഈ ഭൂമി ജീവിക്കാൻ അനുവദിക്കുന്നതാണോ നല്ലതെന്ന് ഈ ആനപ്രേമികളും ഈ വന്യജീവി പ്രേമികളും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അതിന് വിവേകമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് ക്ഷുദ്രജീവി ആകുന്നതുകൊണ്ടാണ്. താങ്കൾ പറഞ്ഞു അല്ല, മനുഷ്യരെ ആക്രമിക്കുകയാണ്, കൊലപ്പെടുത്തുകയാണ് എങ്കിൽ സ്വാഭാവികമായും അത് ക്ഷുദ്രജീവിയാണ്, അതിനെ ഇല്ലായ്മ ചെയ്യണം, വെടിവെച്ച് കൊല്ലണമെന്ന്. അങ്ങനെ ഒരു ഘട്ടം ആണ് താങ്കൾ ഉദാഹരിക്കുന്നതെങ്കിൽ ഒരു സംശയവുമില്ല ആ ക്ഷുദ്രജീവിയെ സംരക്ഷിക്കണമെന്ന് ആരും ആവശ്യപ്പെടുകയില്ല. പക്ഷേ അങ്ങനെയല്ല, ഇപ്പൊ താങ്കൾ തന്നെ ഇവിടെ പറയുകയുണ്ടായല്ലോ എല്ലാ ആനകളും ഇങ്ങനെയല്ല, ഒരു അരിക്കൊമ്പൻ ആണ് ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പൊതു ആയ ഒരു വീക്ഷണത്തോടെ വേണം ഈ കാര്യങ്ങളെ കാണാൻ. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ബംഗാളിൽ സുന്ദർബനിൽ കടുവകൾ ഭീകരമായി മനുഷ്യരെ ആക്രമിക്കുമായിരുന്നു. അപ്പോൾ അവർ ചെയ്തത് ആ ആക്രമിക്കുന്ന കടുവകളെ തിരഞ്ഞുപിടിച്ച് ഇല്ലായ്മ ചെയ്യുകയല്ല. ഇപ്പം താങ്കൾ പറയുന്ന രൂപത്തിലാണെങ്കിൽ ആ ഒരൊറ്റ പോം വഴിയേ ഉള്ളൂ എന്ന് തീർപ്പിലെത്തേണ്ടി വരും. അങ്ങനെയല്ലാതെ മനുഷ്യരുടെ ഡമ്മികൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഇലക്ട്രിക് ഷോക്ക് അതിൽ തൊട്ടാൽ വരുന്ന രൂപത്തിൽ ആണത് സംവിധാനം ചെയ്യുക. അപ്പോൾ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഷോക്ക് അടിക്കുന്നു, ആ വന്യമൃഗം ഭയന്ന് തിരിച്ചു പോകുന്നു. ഇതായിരിക്കും തുടർന്നുമുള്ള അനുഭവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പിന്നെ ആ രീതിയിലേക്ക് ആക്രമണകാരിയാകാതിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വലിയൊരു കുഴപ്പം എന്ന് പറയുന്നത് അരി തേടി വരുന്നു, അങ്ങനെ ഈ കരിങ്കൽ ഭിത്തിയൊക്കെ മറിച്ചിട്ട് കൊമ്പ് പോലും ഒടിഞ്ഞാൽ പോലും സാഹസികമായി അരി എടുക്കാനായിട്ട് വരുന്നു എന്നൊക്കെയാണല്ലോ. അതിനൊരു മറുകൃതി ഉണ്ടാകും. അപ്പോൾ ഇത്തരം വഴികളിലേക്കൊന്നും പോകാതെ മനുഷ്യനെ കൊന്നു, ആ ഒറ്റക്കാരും കൊണ്ട് ഇതിനെയും അങ്ങ് കൊല്ലണം, ഇത് മാത്രമാണ് പോംവഴി എന്നൊരു തീർപ്പിലേക്ക് എത്തുന്നത് ശരിയോ? ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണു. ഞാൻ ഒരു ഫോം വഴിയല്ല ഇവിടെ സൂചിപ്പിച്ചത്. ഒരു ഫോം വഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഫോം വഴി അത് തന്നെയാണ്. എന്നാൽ ആ ആനയെ മെരുക്കിയെടുത്ത് അതിനൊരു കുങ്കിയാനയായി മാറ്റുക എന്നൊരു ഓപ്ഷൻ ഞാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അത് താങ്കൾ കാണാതെ പോകരുത്. അതിനനുവദിക്കാതെ ഇതിനെ കാട്ടാനയായി തന്നെ എന്നും അക്രമകാരിയായി തന്നെ നിലനിർത്തണം, മറ്റാനകൾ ആക്രമിച്ചാലും വേണ്ടില്ല, അതിനെന്തുമാത്രം ദുരന്തമുണ്ടായാലും വേണ്ടില്ല എന്നൊരു ഒരു മനോഭാവം എന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മൾ ഈ വന്യജീവി സങ്കേതങ്ങളുടെ ഒരു ചരിത്രം എടുക്കുമ്പോൾ അതിനകത്തും ഒരു ഒരു പ്രസക്തമായ ഭാഗമുണ്ട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ ആകെ വിസ്തീർണം 3400 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ റിസർവ് ഫോറസ്റ്റിൻ്റെ വിസ്തീർണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ച് 9400 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ 9400 ചതുരശ്ര കിലോമീറ്ററിൻ്റെ ഏകദേശം 1/3 മാത്രമേ വന്യജീവി സങ്കേതങ്ങൾക്ക് വിസ്തീർണമുള്ളൂ. അതിനുള്ളിൽ വന്യജീവികൾ കഴിയുന്നതിന് ചുറ്റും ഈ പറയുന്ന വന്യജീവി സങ്കേതത്തിന് ചുറ്റും അതിൻ്റെ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് അതിൻ്റെ ബഫർ സോണായിട്ട് റിസർവ് ഫോറസ്റ്റിനെ കാണാൻ കഴിയാതെ വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തി കൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ട് ഈ വന്യജീവികൾക്ക് വിവേകമില്ലാത്തതുകൊണ്ട് ഉടനെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി ആക്രമണം ഉണ്ടായിട്ട് അത് മാൻ വൈൽഡ് ആനിമൽ കോൺഫ്ലിക്റ്റ് ആണെന്ന് വരുത്തി തീർക്കുക. ഇവിടെ മനുഷ്യനെ വേട്ടയാടുകയാണ്, കോൺഫ്ലിക്റ്റ് ആണെന്ന് ആരാ പറയുക? വന്യമൃഗങ്ങൾ യഥേഷ്ടം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റിയ വിധത്തിൽ വന്യജീവി സങ്കേതങ്ങളുടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ആനകൾ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് ആനയുടെ കുഴപ്പമല്ല നാട്ടുകാരുടെ കുഴപ്പമാണെന്ന് പറയുക. അതല്ല നമുക്ക് വേണ്ടത്, മറിച്ച് നമുക്ക് എന്താ വേണ്ടത്? ഈ വന്യജീവി സങ്കേതങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ നടുക്ക് അല്ലെങ്കിൽ ഒരു റിസർവ് ഫോറസ്റ്റിനുള്ളിലായിരിക്കണം വന്യജീവി സങ്കേതം. ആ റിസർവ് ഫോറസ്റ്റ് 100 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഉദാഹരണത്തിൽ എടുത്താൽ ഒരു 40-50 ചതുരശ്ര കിലോമീറ്ററാണ് വന്യജീവി സങ്കേതമുള്ളത്. ആ വന്യജീവി സങ്കേതത്തിൻ്റെ റിസർവ് ഫോറസ്റ്റിൻ്റെ സെൻട്രൽ പ്ലേസ് ചെയ്താൽ അതിന് ചുറ്റുപാടും കിടക്കുന്ന റിസർവ് ഫോറസ്റ്റ് അതിൻ്റെ ബഫർ സോണായി മാറും. അപ്പോൾ അവയുടെ വിഹാരം, അവയുടെ ഈ തരത്തിലുള്ള യാത്ര മനുഷ്യ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കുറയും. ഇത് മറിച്ച് എന്താ ചെയ്യുന്നത്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അധികാരം വരും നിങ്ങൾ വരരുത്, നിങ്ങളുടെ അധികാരം വരും ഞാൻ വരാൻ പറ്റില്ല എന്നുള്ള ഒരു ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്യജീവി സങ്കേതങ്ങളെ കൊണ്ട് ജനവാസ കേന്ദ്രങ്ങളുടെ അതിർത്തിയിൽ വെച്ചിരിക്കുന്നു, എന്നിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് ആരുടേതാണ് വേണം? അത് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചോളൂ. വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തി ഫോറസ്റ്റിൻ്റെ അതിർത്തിയിൽ വെക്കാതിരിക്കാനുള്ള ഏക കാരണം വൈൽഡ് ലൈഫ് വാർഡനും DFO തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങളാണ്, അല്ലാണ്ട് നിയമമല്ല. നിയമം അനുശാസിക്കുന്നത് ഫോറസ്റ്റ് നടക്കാതിരിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വ്യക്തി താല്പര്യങ്ങൾ, എൻ്റെ ജുഡീഷ്യൻ താൻ വരാൻ പാടില്ല, തൻ്റെ ജുഡീഷ്യനിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ജുഡീഷ്യനിൽപ്പെട്ട സ്ഥലം കുറേ ദൂരെയാകാൻ പാടില്ല, എൻ്റെ വനമേഖലകൾ നിങ്ങളുടെ പ്രദേശത്തോട് അടുത്ത് കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ വരെ പോകേണ്ടി വരും, ഇങ്ങനെയുള്ള ചില അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ഗുസ്തികളാണ് അടിസ്ഥാനപരമായിട്ട് ഈ പ്രശ്നത്തിന് പലപ്പോഴും കാരണമാകുന്നത്. ഇതുകൂടെ അഡ്രസ് ചെയ്യണം ഇതിൻ്റെ കൂടെ, അപ്പോഴാണ് ഈ വൈൽഡ് ലൈഫ് അറ്റാക്ക് കുറയ്ക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ഓർക്കണം. ശരി, സജീവ് നന്ദിയാട്ട്. ആദ്യം ശ്രീ അലക്സ് ഒഴുകയിൽ പറഞ്ഞ കണക്കുകളുണ്ടല്ലോ, നേരിട്ട് തന്നെ ദൃക്സാക്ഷികളുള്ള സംഭവങ്ങളടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, അതിനുള്ള മറുപടി. കാരണം അങ്ങയുടെ വാദത്തെയാണത്
തെളിവുകൾ വെച്ചുകൊണ്ട് ഖണ്ഡിച്ചിരിക്കുന്നത്? ഞാൻ മൂന്നാർ ഡി എഫ് ഒക്കെ കൊടുത്ത വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത മറുപടിയില് വീടുകൾ നശിപ്പിച്ചതോ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അതിലൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് അതിനകത്ത് വ്യക്തമായ തെളിവില്ല, അതിന്റെ രേഖകള് എന്റെ കയ്യിലുണ്ട്. അല്ല, നാല് കേസുകൾ പറഞ്ഞു അലക്സ് ഒഴുകയിൽ. അല്ല, മൊത്തത്തിലാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വിവരാവകാശ പ്രകാരം ഞാൻ മൂന്നാർ ഡി എഫ് ഒയിൽ അവിടെ എല്ലായിടത്തും ഞാൻ തിരുവനന്തപുരത്തും എല്ലായിടത്തും ഈ പറഞ്ഞ ഹൈക്കോടതി രേഖകളും എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? മെറ്റീരിയൽ എവിഡൻസ് ഉള്ളതാണോ? അല്ല, ഞാൻ അതേക്കുറിച്ച് ഞാൻ പറയട്ടെ. ഇതിനകത്ത് ഒരു പോലീസിൽ കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിൽ അതുകൊണ്ട് അവർ കൊടുത്തില്ല. ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് ഈ അരിക്കൊമ്പൻ കേസിൽ അങ്ങനെയാണെങ്കിൽ അവർ ഹാജരാക്കിയില്ല? ഇതെന്താണെന്നറിയാം സംഭവം? പട്ടിയെ പേപ്പട്ടിയാക്കി പേപ്പട്ടിയെ തല്ലിക്കൊണ്ടുന്ന പരിപാടിയാ ഇവിടുത്തെ പരിപാടി. അവരോടൊപ്പം ചിന്നക്കനാലിൽ ജീവിക്കുന്നവരാണ് ആദിവാസികൾ. അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവരിത് എവിടെ സമരത്തിലാ? ഞങ്ങളുടെ ചക്കക്കൊമ്പനെ വേണം, അല്ല അരിക്കൊമ്പനെ വേണം. ഇവിടുത്തെ പ്രശ്നം എന്താ? അത് വേറെയാ പ്രശ്നം. ആ പ്രശ്നമൊക്കെ ഞങ്ങൾ പുറകാലെ പറയാം. ഈ കൊന്ന ആളുടെ അവരുടെ ബന്ധുക്കളുടെ നമ്പർ ഞാൻ തരാം, നിങ്ങൾ അവരെ വിളിച്ചു ചോദിക്കേ. അതല്ല ശ്രീ അലക്സ്, ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞിട്ട് ഹൈക്കോടതി പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്ലിയർ എവിഡൻസ് ഇല്ല. FIR ആന കൊന്നേ ഉള്ളൂ. ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യം സജി നന്ദിയായിട്ട് ബോധ്യപ്പെടണമെന്ന് അലക്സ് ഒഴുകയിലെ നിർബന്ധം പിടിക്കാൻ കഴിയും? ഒരു മനുഷ്യനെ ആന കൊന്നതിന് ഞാൻ സൈഡ് നിൽക്കത്തില്ല. എന്റെ സഹജീവിയെ കൊന്നതിന് എന്തായി പറഞ്ഞത്? ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാവും, ഇത് തീരില്ല. കാരണം എന്താ? ആനക്ക് അറിയില്ല ഇന്ത്യൻ ഭരണകൂടം ഉണ്ടാക്കിയ കാര്യം. ആനക്ക് CRPC എന്താണെന്ന് അറിയില്ല. ആന മൃഗമല്ലേ? നമ്മൾ അവരുടെ ആവാസം, അത് ഹൈക്കോടതി പറഞ്ഞു കേൾക്കും, ചിന്നക്കനാൽ നടന്ന പുനരധിവാസം അശാസ്ത്രീയമാണ്. ഇവിടെ അലക്സ് അലക്സ് ഇതിന് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ പറയൂ, ഞാൻ നിങ്ങൾക്കെതിരല്ല. ഞാൻ പറയട്ടെ, ഹൈക്കോടതി പറയുന്നു അതൊരു എലിഫന്റ് കോറിഡോർ ആയിരുന്നെന്ന്. എന്ന് പറയുന്നത് എന്താണ്? ആനപ്പാറയാണ് അവരുടെ ഹാബിറ്റാറ്റ് ആണ്. ആ അതിലേക്ക് നമ്മൾ കടന്നു ചെന്ന്, ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യൻ, നമ്മൾ അവന്റെ ആവാസ കടന്നൽ ആരെയും കുത്താറുണ്ടോ? കടന്നും കൂട്ടി പോയി കഴിയണം. തേനീച്ച ഇങ്ങോട്ട് ഒന്ന് ആക്രമിക്കാറില്ല. ആക്രമിച്ചാൽ നമ്മളില്ല ഈ ഭൂമിയിൽ. ഒരു മനുഷ്യൻ, ഈ ലോകത്തുള്ള പാമ്പ് വന്ന് നമ്മളെ കടിച്ചാൽ ഈ പാമ്പ്, ഈ മനുഷ്യൻ ഒന്നും ഇവിടെ ജീവിച്ചിരിക്കില്ല. ഇങ്ങോട്ട് വന്ന് ഒരു ജീവജാലവും നമ്മളെ ആക്രമിക്കാറില്ല. തേനീച്ച എപ്പോഴും ആക്രമിക്കുന്നത്? ആ തേനീച്ചയുടെ തേനെടുക്കാൻ ചെല്ലുമ്പോ എല്ലാം വേണോ? നമ്മൾ പറഞ്ഞില്ല അവർ ആക്രമിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ അവർ ആക്രമിക്കുന്ന എപ്പോഴാണ്? അല്ല ശ്രീ സജീവ നന്ദിയാട്ട്, അല്ല മലയോര ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിനോടൊക്കെ പടവെട്ടിയിട്ടുള്ളതാണ്. വന്യമൃഗങ്ങളോട്, മറ്റ് പ്രതികൂല ജീവിത സാഹചര്യങ്ങളോട് അല്ലേ, അതിനോടൊക്കെ പടവെട്ടിയിട്ടാണ് ഈ പറയുന്ന രൂപത്തിലുള്ള അതിജീവനം സാധ്യമായിട്ടുള്ളത്. ഇവിടെ ഇപ്പോ ശ്രീ സജീവ നന്ദിയാട്ട്, ശ്രീ ഡോക്ടർ ചാക്കോ കളമറമിലൊക്കെ കണക്കുദ്ധരിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ വനവിസ്തൃതി, ഈ വന്യമൃഗങ്ങളുടെ എണ്ണം, അതിലൊക്കെ രാജ്യത്ത് തന്നെ വളരെ മാതൃകാപരമായ ട്രാക്ക് റെക്കോർഡുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് ഈ മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ഒക്കെ അവകാശത്തെ നശിപ്പിക്കുന്ന ഒരു സമൂഹമല്ല നമ്മുടേത്. അതുകൊണ്ട് ഒരു അരിക്കൊമ്പന്റെ കാര്യത്തിൽ വ്യത്യസ്തമായൊരു നിലപാടെടുത്തു എന്നതുകൊണ്ട് ഇവരൊക്കെ ഈ ആനത്താരകളൊന്നും ഇനി വേണ്ട, നമ്മുടെ ആവാസ വ്യവസ്ഥകളൊക്കെ നമുക്ക് മനുഷ്യർ കേന്ദ്രിതമായി മാത്രം നിലനിന്നാൽ മതി, അങ്ങനെയൊന്നും നിലപാടുള്ളവരല്ല. അല്ല, അത് ശരിയാ വേണു, പക്ഷെ ആനത്താര ഇല്ല. ഇവർക്ക് 30 കിലോമീറ്റർ പോരാ വേണം. 30 കിലോമീറ്റർ 35 കിലോമീറ്റർ വേണം. പഠനങ്ങൾ പറയുന്നതാണ് ഈ ആനക്ക് 25 കിലോമീറ്റർ മാത്രമേ ഇപ്പൊ അവിടെ ഉള്ളൂ. അതൊരു പ്രശ്നമാ. ഇനി അടുത്ത പറയട്ടെ, ഇവിടെ പറഞ്ഞ് കുങ്കിയാനയാക്കുക. ഒരു സെക്കൻഡ് ശ്രീ സജി നന്ദേട്ട, അടുത്ത പോയിന്റ് ആണല്ലോ. അതിനു മുമ്പ് ശ്രീ അലക്സ് ഒഴുകയിൽ പറയൂ. ശ്രീ വേണു, ആനത്താരയുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ മറുപടി കൊടുക്കാം. അതായത് നമ്മുടെ ഹൈക്കോടതി നിയമിച്ച വിദഗ്ധ സമിതി അംഗമായ ഡോക്ടർ PS ഈസ, ഈ ഡോക്ടർ PS ഈസ അടക്കം അംഗങ്ങളായിട്ടുള്ള ഒരു സ്റ്റഡി, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ആനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അവരുടെ റിപ്പോർട്ട് 2019 വന്നിരുന്നു. ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആനത്താരകളും, 102 ആനത്താരകൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇടുക്കി ജില്ലയിൽ ഒറ്റ ആനത്താര പോലും ഇല്ല. അപ്പൊ പിന്നെ എന്ത് ആനത്താരയുടെ കാര്യം അവർ പറയുന്നത്? ഡോക്ടർ ഈസ ഉൾപ്പെട്ട സംഘമാണ് അത് പഠിച്ചത്. ഡോക്ടർ ഈസ കണ്ടുപിടിച്ചിട്ട് ഇടുക്കിയിൽ അദ്ദേഹം പഠനം നടത്തിയിട്ട് പറയുന്നത് എങ്കില് ഞാൻ ചോദിക്കട്ടെ, 2019 നമ്മുടെ സർക്കാർ ഇവിടെ ആനകളുടെ ഒരു പാർക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോ എന്തിനെതിർത്തു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ? 2019 ഒരു എലിഫന്റ് പാർക്ക് ഉണ്ടാക്കാൻ നമ്മുടെ സർക്കാർ തീരുമാനിച്ചതാണ്.
അതിനെ എതിർത്തു. ഞാൻ പറയട്ടെ, മനുഷ്യൻ എഴുപത്തേക്ക് വന്യമൃഗങ്ങൾ വരുന്നത് ശരിയോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് രണ്ടഭിപ്രായമുണ്ട്. പക്ഷേ ബന്ദിപ്പൂര് പോകും, ബന്ദിപ്പൂർ എങ്ങനെയാണ് ആനയും മനുഷ്യനും തമ്മിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കും ചെയ്തിരിക്കുന്നത്? അവിടെ പഴയ റെയിൽവേ പാളങ്ങൾ കേൾക്കൂ, പഴയ റെയിൽവേ പാളങ്ങൾ വെച്ചിട്ട് അവിടെ വേലി കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഈ കോൺഫ്ലിക്ട് തുടരുമ്പോൾ അതിന്റെ കുഴപ്പം എന്താണ്? അതിന്റെ കുഴപ്പം മനുഷ്യ ജീവനങ്ങൾ നഷ്ടപ്പെടും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നു, വന്യമൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അവയും ഈ ജീവ അവ പ്രകൃതിയുടെ സന്താനങ്ങൾ നമ്മളെ പോലെ, അവയ്ക്ക് അവകാശമുണ്ട്. നമ്മൾ പ്രകൃതി നിലനിർത്തുന്നു അവര് മാത്രമാണ് കാടം. ശരി, ശ്രീ സജീവ് നന്ദി, ഇപ്പോ ഈ അരിക്കൊമ്പനെ ഈ പറഞ്ഞ മെരുക്കിയാലുള്ള കുഴപ്പം എന്താണ്? അല്ല, അതേക്കുറിച്ച് ഞാൻ ആ സമയത്തൊന്നും ഇതിനകത്ത് ഈ കാര്യത്തിൽ എന്താ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ജസ്റ്റ് ഒരു ഹിയർസേക്കാർ മാത്രമായിരുന്നു. ഇനി ഞാൻ കേസ് കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കുങ്കിയാക്കിയാലുള്ള പ്രശ്നത്തെ കുറിച്ച് ഒരു വിവേക് എന്ന് പറഞ്ഞ ഒരാളാണ്, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കുങ്കിയാക്കരുത്. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കുങ്കിയാക്കരുത്? കുങ്കിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി വെള്ള പെയിന്റ് കറുത്ത പെയിന്റ് ആക്കുക എന്നുള്ളതല്ല, വളരെ ലാഘവത്തോടെ പറഞ്ഞത്. ഒത്തിരി ഭീകരമായ മർദ്ദനങ്ങൾ, മാനസിക നില തെറ്റിക്കല്, അങ്ങനെ പല പട്ടിണിക്കിടല്, ഉറക്കാതിരിക്കുക, അങ്ങനെ പലതരത്തിൽ നിർത്തിക്കൊണ്ടിരിക്കുക, കിടക്കാൻ അനുവദിക്കാതെ, അങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങളുടെ പല ഘട്ടങ്ങൾ കടന്നു പോയാൽ മാത്രമേ ഒരു ആന കുങ്കിയാകൂ. അങ്ങനെയെങ്കിൽ ശ്രീ സജീവ് നന്ദി, ഡോക്ടർ ചാക്കോ കാളപ്രമ്പിൽ പറയുകയുണ്ടായല്ലോ, ഇപ്പൊ നമ്മളൊരു തുറന്ന വനത്തിലേക്ക് വിട്ടിരിക്കുകയാണ് അരിക്കൊമ്പനെ, ഈ പറയുന്ന GPS കോളർ സംവിധാനവും ഉണ്ട്, അരിക്കൊമ്പനെ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഡോക്ടർ ചാക്കോ ചൂണ്ടിക്കാട്ടിയല്ലോ. കറക്റ്റാണ്. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വലിയ സൊല്യൂഷനും ഒരു 50 വർഷമായി, ഞാനത് വേണു വായിച്ചിട്ടുണ്ട്, 50 വർഷമായി ആനപ്പാപ്പാനായ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ, അതായത് വയറിംഗ് ജോലി പോസ്റ്റ് ആയിട്ട് പഠിച്ച ആളല്ല, വയറിംഗ് ജോലി ചെയ്ത് പഠിച്ചയാള്, നമ്മളൊന്നും അല്ല അതിനപ്പുറം ആനയുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ഒരു സ്വീകരണമുണ്ട്. എന്താ പറഞ്ഞതെന്ന് അറിയാവോ? ഈ അരിക്കൊമ്പനെ തമിഴ്നാടും കേരള സർക്കാരുടെ കൂടി സംയുക്തമായി ആലോചിച്ച് നേരെ കൊണ്ട് ഇവനെ ചികിത്സിക്കുക, 6 മാസത്തേന് ഒരു കൂട്ടിലിടുക ആ സ്ഥലത്ത് തന്നെ, എവിടെ ഈ പറഞ്ഞ ചിന്നക്കനാലിൽ ആ കൂട്ടിലിട്ട് ചികിത്സിച്ചതിന് ശേഷം അവൻ അപ്പോൾ ഹാപ്പിയാവും. കാരണം അവനെ നാട്ടിലെത്തി, അവൻ അവിടെ നിന്നതിന് ശേഷം അവനെ ചികിത്സിച്ച് ഭേദമാക്കിയതിനു ശേഷം അവനെ തുറന്നു വിട്ടിട്ട് ആ കൂട് അവിടെ നിർത്തുക, ആ കൂട് കൊണ്ടുപോകരുത്. ആ കൂട് കണ്ടാൽ പിന്നെ അവൻ ജീവിതത്തിന് വെളിയിലേക്ക് ഇറങ്ങി വരില്ല. അറിയാവോ, ഈ ഒരു സൊല്യൂഷൻ ഇന്ന് കണ്ടു. ഞാൻ ചോദിക്കട്ടെ, അല്ല ഇതിന്റെ സൊല്യൂഷൻ എന്താണ് വേണു? ഈ അരിക്കൊമ്പൻ, ഞാൻ ഒരു കാര്യം പറയാം, പരിക്ക് ഗുരുതരമാ. നമ്മൾ കണ്ടല്ലോ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു നമ്മുടെ ഈ അരിക്കൊമ്പനെ കൊണ്ട്. അതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോ ഈ തുമ്പിക്കൈയിൽ ഒരു തുള വീഴുകയാണ് എങ്കിൽ മാത്രമാണ് അങ്ങനെ മാരകമായൊരു പരിക്കായി അത് വരിക, അതല്ല എങ്കിൽ തുമ്പിക്കൈയിലെ ഇത്തരം മുറിവുകൾ സ്വാഭാവികമാണ്, അതിന് ചികിത്സ പോലും വേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. കാരണം ഇത് വെള്ളം കോരി കുടിക്കാൻ വേണ്ടിയിട്ട് ആനയുടെ അവയവമാണത്, അതൊരു പൈപ്പിന്റെ സ്വഭാവമാണ്, അതിലൊരു കുഴി വീണാൽ മാത്രമേ അത് മാരകമാകൂ എന്ന് പറയുന്നവരുമുണ്ട്. ഇന്നലെ ചാനൽ ഉച്ചയ്ക്ക് കാണിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് ഒരു ചാനൽ പഴുപ്പ് വരുന്നു എന്ന് ആ ചാനലുകാരെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അത് ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളാവും? ഞാൻ ചോദിക്കട്ടെ, അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആദ്യം ചികിത്സ കൊടുക്കുക, ആ ആനയ്ക്ക് ചികിത്സ കൊടുത്തോണ്ട് എന്ത് ചെയ്യുക? ഈ ചിന്നക്കനാൽ തിരിച്ചു കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ ആനപ്രേമികൾ കൊടുത്ത കേസും എല്ലാം പരിഹാരമാകും. അതിന് സംയുക്തമായി കേരള സർക്കാരുമായി ഉത്തരവ് അങ്ങനെയല്ല, ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഉത്തരവ്. രണ്ടു കൂട്ടർ കൂടെ കോടതി കൊടുക്കാം, രണ്ടു കൂട്ടർ കൂടെ കോടതിയിൽ കൊടുക്കാം, ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞാൽ കോടതി അല്ലെന്നേ. നമ്മൾ കുറച്ച് അനുഭാവപൂർവമാണ് ഈ പറയുന്ന അരിക്കൊമ്പന്റെ കാര്യത്തിൽ ഒരു സമീപനം എടുക്കുന്നത്. അത്തരം ഒരു സമീപനമേ അല്ല തമിഴ്നാടിന്റേതെന്ന് അങ്ങേക്ക് ഇന്നലത്തെ ഒരൊറ്റ പ്രവൃത്തിയിൽ നിന്ന് വ്യക്തമായതല്ലേ? അപ്പൊ ഇതിലൊരു സംയുക്തമായ പ്രതീക്ഷിക്കേണ്ട. വേണു, ഇത് തമിഴ്നാടിന്റെ ആനയല്ല, തമിഴ്നാട്ടുകാർക്ക് എന്താ? അവർ പറഞ്ഞു കണ്ടില്ലേ, ഇപ്പൊ നിങ്ങളുടെ വയസ്സാണ്, കണ്ടില്ലേ ഒരു ലേഡി പറഞ്ഞ ബസ്സിൽ നിന്നുകൊണ്ട് കേരളം എന്ത് ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തള്ളിത്തന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നടതള്ളി വേണുവിന്റെ ഡയലോഗ്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ആനയോട് അവർക്ക് അത്ര പ്രിയം കാണില്ല, നമുക്കുള്ള പ്രിയം. കാരണം അതാണ്, നമ്മൾ അവർക്ക് വേണ്ടി അവരെ ഉപദ്രവിക്കാൻ പറ്റില്ല, ജീവിയായിട്ട് അവരെ അതിനെ കാണുന്നെങ്കിൽ നമുക്ക് തെറ്റുപറയാൻ പറ്റില്ല. ഇവിടുത്തെ പ്രശ്നം, ഈ പ്രശ്നം തീരുമെന്ന് വേണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇപ്പോഴും പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, ഈ പ്രശ്നം തീരില്ല. കാരണം എന്താണ്? അരിക്കമ്മൻ എന്ന് പറഞ്ഞ ഹോം പാക്ക് ജീവിയാണ്, വീട്ടിലേക്ക് പോകാൻ അവന്റെ തൊരുത അവൻ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മളിവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല, യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത്. അത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിന് ഭേദം ഇതിന് പരിഹാരം ഉണ്ട്. എത്ര കോടി രൂപയാണ്? ശരി ശരി, ഞാൻ അലക്സ് ഒഴുകയിലേക്ക് വരാം. അലക്സ് ഒഴുകയിൽ അങ്ങേക്ക് മറുപടി പറയാം. വേണു, ഇപ്പം ഇതില് ഇപ്പൊ നമ്മുടെ സജി നന്ദിയാട്ടും ഈ കേസ് കൊടുത്ത വിവേക് അടക്കമുള്ള ആളുകൾ പറയുന്നത് അരിക്കൊമ്പനെ അവന്റെ ആവാസ വ്യവസ്ഥയിലേക്ക്. ഞാൻ അങ്ങയിലേക്ക് വരാം, എനിക്ക് വേഗം ഒരു റിപ്പോർട്ടിലേക്ക് പോയതിനു ശേഷം ഞാൻ അങ്ങയിലേക്ക് വേഗം വരാം. അരിക്കൊമ്പൻ ദൗത്യം പൂർത്തിയാക്കി, തമിഴ്നാട് വനം വകുപ്പ് സംഘം മടങ്ങി, ആനിമൽ ആംബുലൻസ് പുറത്തെത്തി, ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വനം വകുപ്പ്.
ആദിൽ പാലോട് തിരുനെൽവേലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദിൽ, ഈ ദൗത്യം പൂർത്തിയാക്കിയതിനെ പറ്റി എന്താണ് വനംവകുപ്പ് അധികൃതർ, തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്? തമിഴ്നാട് വനംവകുപ്പ് ജീവനക്കാർ പറയുന്നത് ആരോഗ്യവാനായി തന്നെ അരിക്കൊമ്പൻ കാട്ടാന ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാവിലെയോടെ അപ്പർ കോതയാർ ഭാഗത്ത് ആനയെ ഇറക്കി വിട്ടു, തുറന്നു വിട്ടു എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. അതൊന്നുകൂടി അവർ ഉറപ്പിക്കുന്നു. ഒപ്പം വളരെ സന്തോഷത്തോടെ അരിക്കൊമ്പൻ ഇരിക്കുന്നു എന്നാണ് അവരുടെ ഭാഷയിൽ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ ചില മുറിവുകൾ മാത്രമാണുള്ളത്. അത് കാര്യമായി ഒരാരോഗ്യ പ്രശ്നം എന്ന നിലയിലേക്ക് അത് പേടിക്കേണ്ട കാര്യമില്ല എന്നതുകൂടി തമിഴ്നാട് വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ്, ഇന്നലെ വൈകുന്നേരം 5:00 മണിമുത്താർ കടന്ന് ഈ ഭാഗം കടന്ന്, മണിമുത്താറാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്, വനംവകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റ് ഉള്ളത്. അതിനുശേഷം ഇവിടുത്തെ ടൈഗർ റിസർവിലേക്ക്, മുണ്ടൻതുറൈ ടൈഗർ റിസർവിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെ നിന്നും 50 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഉൾക്കാട്ടിലേക്ക് പോയാണ്, അവിടെയാണ് അപ്പർ കോതയാർ ഉള്ളത്, അവിടെയാണ് അരിക്കൊമ്പനെ തുറന്നു വിട്ടിട്ടുള്ളത്. അതിനുശേഷം ദൗത്യം പൂർത്തിയാക്കി. ഇന്നലെ രാത്രി അവിടെ എത്തിയെങ്കിലും ഇന്നലെ രാത്രി മുഴുവൻ നിരീക്ഷണവും വകുപ്പും പരിശോധനയും നടത്തി വരികയായിരുന്നു തമിഴ്നാട് വനംവകുപ്പ്. ആരോഗ്യ വിദഗ്ധരടക്കമുള്ള സംഘങ്ങൾ ഇന്ന് പുലർച്ചെയോടുകൂടി അരിക്കൊമ്പൻ അടുത്തേക്ക് പോവുകയും ആരോഗ്യസ്ഥിതി പ്രത്യേകമായി നോക്കുകയും ചെയ്തു. അതിനുശേഷമാണ് രാവിലെയോടെ അരിക്കൊമ്പനെ അപ്പർ കോതയാർ ഭാഗത്ത് തുറന്നുവിട്ടത്. അപ്പർ കോതയാർ ഭാഗത്ത് അരിക്കൊമ്പൻ നടന്നു തുടങ്ങി എന്നുള്ള വിവരം കൂടി തമിഴ്നാട് വനംവകുപ്പ് പുറത്തുവിടുന്നുണ്ട്. ഏതായാലും തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജീവനക്കാർ പറയുന്നതനുസരിച്ച് എലഫന്റ് ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ അരിക്കൊമ്പനുമായി കമ്പത്തു നിന്നും ഈ ഭാഗം വഴി കടന്നുപോയ ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ തിരികെ പോയിട്ടുണ്ട്. അവർ പറയുന്നത്, തൊഴിലാളികളും ജീവനക്കാരും പറയുന്നത്, അരിക്കൊമ്പൻ സന്തോഷവാനായി തന്നെ ഇരിക്കുന്നു, അരിക്കൊമ്പന് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയോടെ അരിക്കൊമ്പനെ തുറന്നു വിട്ടിട്ടുണ്ട്, മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് തമിഴ്നാട് വനംവകുപ്പ് അറിയിക്കുന്നത്. ആവശ്യമെങ്കിൽ ചികിത്സ നൽകുമെന്ന വിവരം കൂടി പുറത്തുവിടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അരിക്കൊമ്പനൊപ്പം വലിയൊരു സംഘം ഉദ്യോഗസ്ഥർ തന്നെ, ആരോഗ്യ പ്രവർത്തകരടക്കമുള്ള, മൃഗഡോക്ടർമാരടക്കമുള്ള ഒരു സംഘം തന്നെ അപ്പർ കോതയാറിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. മുകളിലേക്ക് പോയ എല്ലാ ഉദ്യോഗസ്ഥരും മടങ്ങി വന്നിട്ടില്ല, വലിയൊരു സംഘം അവിടെ തുടരുന്നുണ്ട്. ഒപ്പം ഇതിന് സമീപത്തുള്ള ഗസ്റ്റ് ഹൗസുകളിലായി വിദഗ്ധർ ഉൾപ്പെട്ട സംഘം ക്യാമ്പ് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ അവിടേക്ക് എത്തി അരിക്കൊമ്പനെ ചികിത്സിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായി ഇവിടെ ഒരു സംഘം ക്യാമ്പ് ചെയ്യുന്നതിലും തീരുമാനമായിട്ടുണ്ട്. ഏതായാലും അരിക്കൊമ്പനെ ഇന്നലെ വന്നപ്പോൾ തന്നെ വലിയൊരു ദയനീയമായൊരു കാഴ്ചയായിരുന്നു പ്രേക്ഷകരും നമ്മളെല്ലാവരും കണ്ടത്, സഹജീവി സ്നേഹമുള്ളവരെല്ലാം കണ്ടത്, ദാരുണമായൊരു കാഴ്ചയായിരുന്നു. അതിനിടെയാണ് ടൈഗർ റിസർവിലേക്ക് ഇവിടേക്ക് കൊണ്ടുവരികയും പിന്നീട് ഒരു പകൽ നീണ്ട യാത്ര, അതിനിടെ തുമ്പിക്കൈയിൽ മുറിവുണ്ട്, ഒപ്പം കാൽപാദത്തിൽ മുറിവുണ്ട്, ഈ മയക്കുവടിയുടെ ഒരു രൂക്ഷതയിൽ ഇരിക്കാനും കിടക്കാനും ഒക്കെ ശ്രമിക്കുന്നതിനിടെ അടിച്ച് കൂടെയുള്ള വനംവകുപ്പിലെ തൊഴിലാളികൾ ആനയെ നിർത്തി തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്ന കാഴ്ചയൊക്കെ വളരെ ദയനീയമായിരുന്നു. ഏതായാലും അങ്ങനെ അത്തരത്തിലൊരു പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് അറിയിക്കുന്നത്. ഈ കാട്ടിനുള്ളിൽ സുരക്ഷിതനായി തന്നെ അരിക്കൊമ്പൻ കാട്ടാന തുടരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, അരിക്കൊമ്പൻ ദൗത്യം പൂർത്തിയാക്കി തമിഴ്നാട് വനംവകുപ്പിലെ ജീവനക്കാർ തിരിച്ചു പോയിരിക്കുകയാണ്. അതേസമയം വിദഗ്ധ സംഘം അവിടെ തുടരുന്നുണ്ട്, അവരുടെ നിരീക്ഷണം തുടരുകയും ചെയ്യും. ആദിൽ പാലോടാണ് തിരുനെൽവേലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ശ്രീ അലക്സ് ഒഴുകയിൽ അങ്ങേക്ക് മറുപടി പറയാം. അരിക്കൊമ്പൻ കൊന്നതിനുള്ള തെളിവുകൾ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയില്ല എന്നൊരു ചോദ്യം വന്നല്ലോ, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരള സർക്കാർ ഹൈക്കോടതി കൊടുത്തിരുന്ന അഫിഡവിറ്റ് പാരഗ്രാഫ് നമ്പർ 37. ഞാനിത് വേണുവിന് അയച്ചു തരാം. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് 34 കൊലപാതകങ്ങളാണ് 2005 ശേഷം ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ചിന്നക്കനാൽ ശാന്തമ്പാറ രണ്ട് പഞ്ചായത്തുകളിലായിട്ടാണ്. ഈ 35 പേരിൽ 7 പേരെ കൊന്നത് അരിക്കൊമ്പനാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിന് പുറമെ കൺഫേംഡ് ഡെത്ത്, അതായത് അരിക്കൊമ്പൻ കൊന്നു എന്ന് ഉറപ്പുള്ള 3 കേസുകൾ സർക്കാർ കൊടുത്ത അഫിഡവിറ്റിലുണ്ട്. 3/11/2017 ബാലകൃഷ്ണൻ വേസ്റ്റ് കുഴി നിയർ പെരിയ കനാൽ, മിസ്റ്റർ തങ്കച്ചൻ 3/7/2018 301 കോളനി, മിസ്റ്റർ വിജി 24/9/2021 അറ്റ് മൂലത്തറ നിയർ മൂന്നാർ ബോഡിമെട്ട് ഹൈവേ. ഇത് കേരള സർക്കാർ കൊടുത്ത അഫിഡവിറ്റാണ്. കൺഫേംഡ് കേസ് ഹരിക്കൊമ്പും കെന്നു എന്ന് ഉറപ്പുണ്ട് എന്ന് സർക്കാർ പറഞ്ഞ റിപ്പോർട്ടുകളാണ്. പക്ഷേ ഇത് 2021 ലാസ്റ്റ് ഇൻസിഡന്റ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 23, പക്ഷേ 2021 എന്ന് പറഞ്ഞുകൊണ്ടാണ് റീസെന്റ് പാസ്റ്റ്, അതായത് 22/23 അരിക്കൊമ്പൻ കൊന്നിട്ടില്ല എന്നുള്ള പരാമർശം മാത്രമേ ഹൈക്കോടതി നടത്തിയിട്ടുള്ളൂ. അപ്പോൾ സർക്കാർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അരിക്കൊമ്പൻ കൊന്നതിൻ്റെ ലിസ്റ്റ് എന്ന്. മാത്രമല്ല, ഇൻട്രി മോട്ടർ വന്നതിന് ശേഷം പോലും അരിക്കൊമ്പൻ അവിടെ ഒരു ബൊലേറോ ജീപ്പ് മറിച്ചിട്ട വിവരവും ഈ പറയുന്ന അഫിഡവിറ്റിലുണ്ട്. അതുകൊണ്ട്
അരിക്കൊമ്പൻ കൊന്നിട്ടുണ്ട് എന്നതിന് തെളിവില്ല എന്നുള്ള വാദം നിങ്ങൾ നിർത്തുക. കേരള സർക്കാർ കൃത്യമായിട്ട് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടു വർഷം മുമ്പത്തേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി തള്ളി. ചിന്നക്കനാലിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, അവന്റെ കുടുംബത്തോടൊപ്പം അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ആ വാദം തെറ്റാണ്. ശ്രീ വേണു, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് ശരിയാണോ ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത്, സർക്കാർ അഫിഡവിറ്റ് കൊടുത്താൽ മാത്രം പോരാ മിസ്റ്റർ അലക്സ്, സർക്കാർ തെളിവോടെ കൊടുക്കണം. ഇല്ലെങ്കിൽ കോടതി പറഞ്ഞത് കണ്ടോ, അരിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന, ഞാൻ പറയട്ടെ, ഞാൻ കോടതിയുടെ കാര്യമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അരിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ഈ ആന ആരുടെയും മരണത്തിന് കാരണമായ തെളിവുകളൊന്നുമില്ല, ആരോപണം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിയില്ല അലക്സ്. ഞാൻ ഈ അരിപ്പൊമ്മനെ രണ്ടുപേരും സഹകരിക്കണം. ഡോക്ടർ ചാക്കോ കാളം പറഞ്ഞു. ഒരു സെക്കൻഡ്, രണ്ടുപേരും സഹകരിക്കണം. ഡോക്ടർ ചാക്കോ കാളം പറഞ്ഞു. നമ്മുടെ ഇത്തരം വിഷയങ്ങളിൽ കോടതിയിൽ കേസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ കേസിന് പലപ്പോഴും തെളിവുകളായിട്ട് പോകുന്നത് ഈ മൃഗസ്നേഹികളും കപട പരിസ്ഥിതിവാദികളും ഒക്കെ തന്നെയാണ്. സാധാരണക്കാരായ ആളുകളോ കൊല ചെയ്യപ്പെട്ടവരോ അവരുടെ ബന്ധുക്കളോ ഇത് അറിയുന്നു പോലുമില്ല. അവർക്ക് അത്തരം തെളിവുകൾ അവിടെ ഹാജരാക്കാൻ കഴിയുന്നില്ല. സർക്കാരിന് പോലും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്, തെളിവ് കൊടുത്തിട്ടില്ല. അപ്പോൾ സർക്കാർ പോലും അതിനകത്ത് വേണ്ട വിധത്തിൽ ജനങ്ങളെ പരിരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കില്ല എന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്? സജി നന്ദിയാട്ട് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 1992 റിയോ ഡെക്ലറേഷൻ ഉണ്ട് യു എന്നിൻ്റെ, അതിനകത്ത് 25 points പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എല്ലാ സുസ്ഥിര വികസനത്തിൻ്റെയും പരിസ്ഥിതി വികസനത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്ത് മുഖ്യ പരിഗണനയിൽ മനുഷ്യനായിരിക്കണമെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറന്നിട്ട് ആനയെ കുറിച്ചാണ് ഇദ്ദേഹം കരയുന്നത്. ഞാൻ ചോദിക്കുന്ന ഈ ആന കൊന്ന മനുഷ്യനെ കുറിച്ചോ അല്ലെങ്കിൽ മൃഗങ്ങൾ കൊന്നിരപ്പയുന്ന മനുഷ്യനെ കുറിച്ചോ എന്താണ് ഇവരൊരു വാക്ക് പറയാൻ തയ്യാറാകാത്തത്? ഞാൻ മനുഷ്യസ്നേഹിയാണ്, ഞാൻ എൻ്റെ സഹജനാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഇദ്ദേഹം പറഞ്ഞു ആനത്താരയുടെ കാര്യം പറഞ്ഞു. ആനത്താരകളുണ്ടെങ്കിൽ 30 ലക്ഷം ഹെക്ടർ ഭൂമി റിസർവ് ഫോറസ്റ്റ് ഉള്ള കേരളത്തിൽ വെറും 20,000 acres ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരോപിക്കുന്ന വാസ്തവത്തിൽ ഈ കയ്യേറ്റം ഉണ്ടെന്ന് പറയുന്നു. 0.6%. അപ്പോൾ വാസ്തവത്തിൽ ആനത്താരകളെല്ലാം കയ്യേറിയിരിക്കാന്ന് ബാധിക്കും. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നതാണ്. അതുപോലെ റവന്യൂ ഭൂമിയാണ്, ന്യായമായ രേഖകളുള്ള ഭൂമിയാണ്. എന്നിട്ട് ഇവർ ബാധിക്കുന്ന അതാണ്. ഈ 20,000 acres ഭൂമി 30 ലക്ഷം ഏക്കർ ഭൂമിയിൽ കേവലം 0.6% ആണ്. പിന്നെ എവിടെയാണ് മനുഷ്യ കയ്യേറ്റം മൂലം ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇദ്ദേഹം വാദിക്കുന്നത്? മറ്റൊരു കാര്യം ഞാൻ പറയാം, ഈ ഫോറസ്റ്റിന്റെ അതിർത്തിയിലേക്ക് ഇത്രമാത്രം മൃഗസ്നേഹികളുണ്ടെങ്കിൽ അവരങ്ങോട്ട് താമസം മാറ്റട്ടെ. അവിടെ താമസിച്ച പാവപ്പെട്ട മനുഷ്യർ ഇവർക്ക് വീടും കൊടുത്തിട്ട് ഈ മൃഗസ്നേഹികളെല്ലാം കൂടെ ഫോറസ്റ്റിന്റെ അതിർത്തിയിൽ പോയിട്ട് അതിനെ സംരക്ഷിക്കട്ടെ. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത് ചെയ്യട്ടെ. സജിനന്ദി പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മനുഷ്യന് നാടും മൃഗങ്ങൾക്ക് കാടുമാണ്, മനുഷ്യന് നാട് മൃഗങ്ങൾക്ക് കാടുമാണെന്ന്. അങ്ങനെയാണോ ഈ ഈ ഭൂമിയുള്ളത്, ഈ കേരളമുള്ളത്? അദ്ദേഹം എന്ത് ആർഗ്യുമെന്റിന്റെ ബേസിലാണ് മനുഷ്യന് നാട് മൃഗങ്ങൾക്ക് കാടുമാണുള്ളതെന്ന് പറയുന്നത്? കാരണം മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മൃഗങ്ങൾ അതിച്ചെടുക്കുമ്പോൾ അത് മൃഗങ്ങളുടെ കാടാണെന്ന് പറയാൻ മാത്രം വളർച്ചയില്ലാത്തവർ വന്നിരുന്ന ചാനലിൽ ചർച്ച ചെയ്യരുതെന്ന് എനിക്ക് പറയാനുണ്ട്. ഇത് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആനയെ കുറിച്ച് സ്നേഹിക്കുന്നു, ഒരാനയുടെ കാര്യങ്ങളെല്ലാം വളരെ ആവേശത്തോടെ സംസാരിക്കുമ്പോൾ മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറയാൻ, അവർക്ക് സംരക്ഷണം കൊടുക്കണം, സുരക്ഷിതത്വം കൊടുക്കണം, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറയാൻ എന്താണ് ഇവിടെ നാങ്ങുന്നത്? അതേസമയത്ത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 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 കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ 1.5 crore കൊടുത്തപ്പോ എന്തുകൊണ്ടാണ് ഈ 5 lakh rupees കാട്ടുപോത്തിനെ വേട്ടയാടപ്പെട്ട മനുഷ്യന്റെ ജീവനെ ഒതുക്കിയത്? അവിടെ ഞാൻ ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം ചാതുർവർണ്ണത്തിന്റെ മേലാളന്മാരായിട്ട് ഇത്തരം പരിസ്ഥിതിവാദികളും മാനസ്നേഹികളും മാറുന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് മനുഷ്യന് ജീവിക്കാൻ കഴിയുക? മനുഷ്യ സ്നേഹമില്ലാത്ത മൃഗത്തെക്കാൾ മൃഗീയമായി സംസാരിക്കുന്ന ഇത്തരം ആളുകളാണ് ഈ നാടിന്റെ ശാപമെന്ന് ഞാൻ പറയേണ്ടി വരും. ഞാൻ വളരെ പറയുകയാണ്, അത് മാറ്റണം, ആ ചിന്താഗതി മാറ്റണം. ഇവിടെ മനുഷ്യനും മൃഗങ്ങളും സഹവസിക്കത്തക്ക വിധത്തിൽ മനുഷ്യ സ്നേഹമില്ലാതെ മൃഗത്തെ വേണു ഈ ചർച്ചയുടെ ആദ്യം മുതൽ ഞാൻ പറഞ്ഞു, എല്ലാ ജീവികൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് മനുഷ്യനുൾപ്പെടെ. ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താണ്, മൃഗതുല്യമാണെന്ന് മനുഷ്യൻ, നമ്മളല്ല, ഞങ്ങളാരും മൃഗതുല്യരല്ല. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു കേക്കട്ടെ, ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, വെറുതെ ചാനലിൽ വന്ന് വർത്തമാനം പറയുന്ന കാര്യമുണ്ടോ? ഞാൻ എനിക്ക് ലഭിച്ച രേഖകൾ പ്രകാരം പറഞ്ഞു,
എനിക്ക് ലഭിച്ച വിവരങ്ങൾ വെച്ച് അവിടെ അവിടെ ആരുടെ സ്ഥലമായിരുന്നു 2002 വരെ അത് ആനകളുടെ സ്ഥലമാണ്. അവിടേക്ക് പ്രകൃതി ശ്രീവാസം കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് അവിടെ കിട്ടുന്നതാണ്. അത്തരം ആർഗ്യുമെന്റ് വളരെ ബാലിശമാണ്. സർക്കാർ രേഖകൾ സംസാരിക്കുമ്പോൾ താങ്കളുടെ വിവരം എന്ന് പറയുന്നത് താങ്കൾ സംസാരിക്കുന്ന വിവരം വർത്തമാനം പറയുന്നത് എന്താണെന്ന് അറിയാം. മനുഷ്യൻ മാത്രമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല, സിമ്പിൾ സയൻസ് ആണ്. ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ ഞങ്ങൾ പറഞ്ഞു അതല്ലാതെ പരിഹരിക്കപ്പെടാൻ പാടില്ല ഒരിക്കലും. എന്ന് മനുഷ്യനും ഇല്ലാതാക്കണം, അതിന് അവസാനം വേണം, അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കണം. അതല്ലാതെ നമ്മൾ തർക്കിച്ചിട്ടുള്ള ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താ, മനുഷ്യന്റെ ജീവൻ ആപത്ത് വരാൻ പാടില്ല, അതോടൊപ്പം തന്നെ കോൺഫ്ലിക്ട് വരാൻ പാടില്ല ബിന്ദുക്കളുമായി. ഇതിന് ശാശ്വത പരിഹാരം എന്ത്? അതേ കുറിച്ച് തന്നെ സംസാരിക്കുന്നതാണ്. ശരി ശ്രീ സജി, ശരി 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 ശ്രീ അലക്സ് ഒഴുകയിൽ. വേണു, അവസാനമായിട്ട് ഒരു ഒരൊറ്റ പോയിന്റ് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. അരിക്കൊമ്പനെ അവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഇവരുടെ വാദം. ശുദ്ധ അസംബന്ധമാണ് ആന എന്ന് പറയുന്നത്. ഹൈലി മോണോ പോളിഗമസ് ആയിട്ടുള്ള ആനിമലാണ്, അതിന് കുടുംബവും മക്കളും ഒന്നുമില്ല. അത് സാധാരണഗതിയിൽ ആനക്കൂട്ടത്തോടൊപ്പം മേറ്റിംഗ് സീസണിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. മേറ്റിംഗ് കഴിഞ്ഞാൽ അത് പോകും, പിന്നെ അടുത്ത അരിക്കൊമ്പന്റെ യാത്ര ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് ഈ ചിന്നക്കനാൽ സാധ്യത തള്ളാൻ പറ്റാതിരുന്നത് പിന്നെ എന്തുകൊണ്ട്? ഇല്ല, ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. വേണു, അതായത് ആനയ്ക്ക് ഭാര്യ മക്കളും കുട്ടികളോടൊന്ന് ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾ ഡോക്ടർ അരുൺ സക്കറെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ആനയുമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത നിങ്ങളും തള്ളുന്നില്ലല്ലോ. അത് ആനയുടെ ഒരു പ്രകൃതമാണ് എന്നാണ് സജീവ് നന്ദിയായിട്ട് പറഞ്ഞത്. അല്ലാതെ കുടുംബത്തെ കാണാൻ വരുന്നു എന്ന രൂപത്തിൽ എടുക്കണ്ട അതിനെ. അല്ല, ആനയ്ക്ക് ഹോം കമ്മിങ് ഇൻസ്റ്റിങ്ക്ട് ഉണ്ട്, അത് വേറെ വിഷയം. ആനയ്ക്ക് ഹോം കമ്മിങ് ഇൻസ്റ്റിങ്ക്ട് ഉള്ള ജീവിയാണ്, അത് തിരിച്ചു വരും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പക്ഷെ അത് കുടുംബത്തെ കാണാൻ വരുന്നതാണെന്ന് നിങ്ങൾ വാദിക്കരുത്. അരിക്കൊമ്പന്റെ ഭാര്യ മക്കളെ കാണാൻ വരുന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് ആനയുമായി ആനയുടെ ഇക്കോളജിയുമായിട്ട് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ പറയുന്നതാണ്. അത് കാൽപ്പനിക വാദമാണ്. നമ്മൾ ശാസ്ത്രീയമായിട്ട് സംസാരിക്കണം, അതാ നമ്മൾ പറയുന്നുള്ളൂ. അരിക്കൊമ്പൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ശാസ്ത്രീയമായി സംസാരിക്കുമ്പോഴായാലും അലക്സ് നേരിടേണ്ടി വരുന്ന സാഹചര്യം ഒന്ന് തന്നെയാണ്, അരിക്കൊമ്പൻ തിരികെ വരാനുള്ള സാധ്യത. ആ സാഹചര്യമാണ് പറയപ്പെടുന്നത്. അല്ല, അരിക്കൊമ്പൻ അല്ല, അരിക്കൊമ്പൻ തിരികെ വന്നാലും വന്നില്ലെങ്കിൽ അത് ഇനി ആളെ കൊല്ലരുത്, അതിനെ ഉപദ്രവിക്കരുതെന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇപ്പൊ തമിഴ്നാട്ടിലെ ആളുകൾ പ്രതിഷേധിക്കാൻ തുടങ്ങി, കാരണം അത് നെയ്യാർ പേപ്പർ വന്യ സങ്കേതത്തിന്റെ തൊട്ട് എതിർവശത്താണ്. അത് കേരളത്തിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കണ്ടിന്യൂസ് ഒഫൻഡിങ് ഹാബിറ്റ് ഉള്ള ഒരു ആനിമലാണ്. അതിനെ ആ രീതിയിൽ കാണണം. അത് എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനെ പിടിച്ച് കുങ്കിയാനാക്കിയാണ് ഏറ്റവും സേഫ് ബെറ്റ്. പക്ഷെ അത് ദൗർഭാഗ്യവശാലം ഇവർ അംഗീകരിക്കുന്നില്ല. ശരിയാണ്, ശരിയാണ്. സജീവ് നന്ദിയേട്ട്, ഈ ആനയുടെ ഒരു പ്രകൃതത്തെ പറ്റി താങ്കൾ പറയുമ്പോൾ ഇത് എവിടെ ചെന്നാലും പ്രശ്നക്കാരനാണ് എന്ന് പറയുന്ന ഒരു പ്രകൃതവും ഇതേ ആനയ്ക്ക് തന്നെയുണ്ട്. അല്ലാതെ എല്ലാ ആനകളെയും ഒരേ രൂപത്തിൽ മെരുക്കണം, കുങ്കിയാനകളാക്കണമെന്ന വാദമല്ല ഡോക്ടർ ചാക്കോയ്ക്കും ശ്രീ അലക്സിനും ഉള്ളത്. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് മാറ്റിയല്ലോ, അവിടെയും സമാനമായ സാഹചര്യമാണ്. അവിടെയും ഈ ആന ആരുമായാണ് ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്ന പരാതി വരുന്നത് നാട്ടുകാരാണ്. വേണോ കമ്പ വന്ന് ടൗണിൽ നമ്മൾ കണ്ട അരിക്കൊമ്പൻ അക്രമകാരിയല്ല, പേടിച്ച് വാലിഞ്ഞുരുട്ടി ഓടുകയാണ്. മനുഷ്യന്റെ ഇടയിൽ വളർന്ന ആളാണ് ഈ അരിക്കൊമ്പൻ. അവര് പറയുന്നത് ഇത് ചിന്നക്കനാലെ ആൾക്കാരുടെ വീഡിയോ കണ്ടയാളാണ് ഞാൻ. അവര് പറയുന്നത് ഞങ്ങളുടെ ഇടയിൽ വളർന്ന ആളാണ്, മനുഷ്യനെ കണ്ട് വളർന്ന ആളാണ് ആനയും ജഗത്തും, മറ്റാനകളല്ല. അപ്പൊ ഇവിടെ ഇവർ മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ അവർ നമ്മൾ കണ്ട അരിക്കൊമ്പൻ. ഇവര് പറയുന്നത് എനിക്കറിയില്ല, നമ്മൾ അതിന് മുമ്പ് അരിക്കൊമ്പൻ ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ കണ്ട അരിക്കൊമ്പൻ വിശ്വസിച്ച് കണ്ട ഒരു അരിക്കൊമ്പൻ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതായിട്ടോ ഒരു 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 പ്രായമുള്ള ഒരു മുത്തശ്ശി പറയുന്നു കൈ മുപ്പഴപ്പോഴും അവൻ ഞാൻ കീറിപ്പോൻ അനുവാദം തന്നു. അപ്പൊ അതല്ല അരിക്കൊമ്പൻ ഇനി അക്രമകാരിയാകാൻ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ,
പാൽരാജ് ബൈക്കിൽ പോയപ്പോ ബൈക്ക് ആക്രമിച്ചിട്ട് അരിക്കൊമ്പൻ ഇവൻ എന്തായാലും തമിഴ്നാട് വനം വകുപ്പിന്റെ ജീവനക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിലത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിവ്. അവർ ദൗത്യം പൂർത്തിയാക്കി, ജീവനക്കാർ മടങ്ങിയിരിക്കുന്നു. വിദഗ്ധ സംഘം അവിടെ തുടരുന്നുണ്ട്. ദൃശ്യങ്ങളും ലഭ്യമാണ് അരിക്കൊമ്പന്റെ. അതിൽ നിന്ന് വിദഗ്ധർ പറയുന്നത് അരിക്കൊമ്പൻ ഇപ്പോൾ അവിടെ സുഖകരമായി കഴിയുന്നു എന്നാണ്. വളരെയധികം നന്ദി ന്യൂസ് ഈവനിംഗിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇതോടെ ന്യൂസ് ഈവനിംഗ് പൂർണ്ണമാകുന്നു.